മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന കാഴ്ചയ്ക്കാണ് വിളിയങ്കോട് സാക്ഷിയായത്. വിളിയങ്കോട് പണിക്കങ്കാവ് ക്ഷേത്രമുറ്റത്ത് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി വിളിയങ്കോട് പണിക്കങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സമൂഹ നോമ്പുതുറ. ഇത് മൂന്നാം വർഷമാണ് അമ്പലമുറ്റത്ത് സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത്. നോമ്പുതുറയുടെ ഉദ്ഘാടനം വിളിയങ്കോട് ഗാസി അംസാ സക്കാഫി നിർവഹിച്ചു. നിലനിർത്തണമെന്ന സന്ദേശം ലോകത്തോട് ഉദ്ഘോഷിക്കാനും അത് പ്രാവർത്തികമാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അയ്യാദി മനുഷ്യന്മാരെ നമുക്ക് വേണ്ടത്, ഹിന്ദുമതത്തിൽ വ്യക്തമായ വിശ്വാസമുള്ള ബാരിസ്റ്റർ മോഹൻദാസ് ചന്ദ് ഗാന്ധി, അദ്ദേഹം ഹൈന്ദവനായിരിക്കുന്നതോടുകൂടെ തന്നെ മുസ്ലിങ്ങളോടും ഫൈസിയോടും ക്രിസ്ത്യാനിയോടും അദ്ദേഹത്തിന് വെറുപ്പുണ്ടായിരുന്നില്ല. ഇതാണ് ഇന്ത്യക്കാരൻ. അബ്ദുൽ കലാം ആസാദ് മുസ്ലിമായിരിക്കെ തന്നെ ഹൈന്ദവനോടും ക്രൈസ്തവനോടും മറ്റു ജാതികളോടും മതമില്ലാത്തവരോടും മതമുള്ളവരോടും ഒരേ നിലയിൽ പെരുമാറാനും സ്നേഹിക്കാനും അവർക്ക് കഴിഞ്ഞു. പരിശുദ്ധ ഖുർആൻ അത് തന്നെയാണ് നമ്മോട് പഠിപ്പിച്ചത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ, നിങ്ങളൊക്കെ ഒരേ ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞ സന്ദേശവും അത് തന്നെയാണ് നാം കണ്ടത്. മാതാസ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബന്ധവ മാനവ സർവസ്വദേശ ഭുവനത്രയം. ആദമിന്റെ മക്കളാണ്, മഹേശ്വരന്റെ മക്കളാണ് എല്ലാവരും. അതുപോലെ തന്നെ പാർവതീദേവിയുടെ മക്കളാണ്, ഒരേ ഉമ്മയുടെയും ഉപ്പയുടെയും. മുസ്ലിങ്ങൾ ആദം ഹവ്വ എന്നൊക്കെ പറയുന്നു എന്ന വ്യത്യാസം. ഒരേ രക്തമാണ് നമ്മുടേതെല്ലാം, പച്ചയും അല്ലെങ്കിൽ ചുവപ്പും പിന്നെ മഞ്ഞയും ഒക്കെ മാറി മാറി വരില്ല നമ്മുടെ രാഷ്ട്രീയത്തിനും നമ്മുടെ ജാതിക്കും മതത്തിനും അനുസരിച്ച്. അത് ചുവന്ന് തന്നെയാണ് എല്ലാവരുടേതും. ഈ തിരിച്ചറിവിലേക്ക് നമ്മുടെ രാജ്യം വളരണം. നമ്മുടെ മക്കൾ അത് കണ്ട് പഠിക്കാനുള്ള വേദിയാണിത്. ഇത് സംഘടിപ്പിച്ച ഈ അമ്പല കമ്മിറ്റിക്കും സൗഹൃദ വേദിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പൈച്ചു പുക്കയിൽ അധ്യക്ഷത വഹിച്ചു. ചൈതന്യ വിനിയൻ സ്വാഗതം പറഞ്ഞു. ജനപ്രതിനിധികളായ ഫൗസിയ വടക്കേപ്പുറത്ത്, സുബീർ വേലായത്തൻ, സുബിത രതീഷ്, വേണു, ഹുസൈൻ പാടത്തക്കായിൽ, കെ കെ ബീരാൻകുട്ടി, ടി എം സിദ്ദിഖ്, സൈതാലിക്കുട്ടി, ബേബി ആനകത്ത്, മുഹമ്മദ്, രാജൻ നായർ, ഇബ്രാഹിംകുട്ടി, സുതീഷ് മുള്ളത്ത്, ശശി കവളങ്ങാട്ട്, സരിത ബാബു, പുഷ്പ ഗണേശൻ തുടങ്ങിയവർ സംസാരിച്ചു. സുനിൽ വിളിയങ്കോട് നന്ദി പറഞ്ഞു.